അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ സൂപ്പുമായിട്ടാട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ സൂപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. പിന്നെ അതിലേക്ക് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചി നീളത്തുള്ള ഇഞ്ചി കഷ്ണം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 കപ്പ് ഈ കപ്പിന് 1 കപ്പ് വെള്ളം, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കണം. 2 വിസിലോളം നമുക്കിത് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ സൂപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ചിക്കൻ വേവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് സോട്ടാക്കി എടുക്കണം. അതൊന്ന് സോട്ടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് രണ്ടും ഏകദേശം മൂപ്പായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. 1/4 കപ്പോളം സ്പ്രിംഗ് ഓനിയൻ, 1/4 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ ചെറുതായി അരിഞ്ഞ 1/4 കപ്പോളം ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തത് ബ്രോയിലർ ചിക്കനാണ്. നാടൻ കോഴിയാണ് ബെറ്റർ, പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നാടൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിപ്പയിലൊന്നും അരിച്ചെടുക്കണം വേറെ പാത്രത്തിലേക്ക്. നമുക്ക് അതിൻ്റെ സൂപ്പാണ് ആവശ്യം. അപ്പോൾ അത് ഇതുപോലെ അരിച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേർതിരിച്ചത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൂപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് ഏകദേശം ഒന്ന് തിളക്കാനായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളകാണ് അധികം ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ഇത്ര മാത്രം മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സൂപ്പൊന്ന് കുറുകി വരാനായിട്ട് വേണ്ടിയിട്ടുള്ള കോൺഫ്ലവറാണ്. ഇത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അത് നമ്മൾ ഈ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊണ്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തിന് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സൂപ്പൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കോൺഫ്ലവർ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. മുട്ട നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പൊന്ന് തിക്കായി വരും. അപ്പോൾ ആ ടൈമിൽ നമുക്കിതിലേക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ലാസ്റ്റ് സോയാ സോസ് ഒക്കെ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ശരിയാകും. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.